പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണുന്ന പ്രപഞ്ചത്തിന്റെ ശില്പി എന്ന് ആധുനിക ശാസ്ത്രം വിശേഷിപ്പിക്കുന്ന ഒരു ബലം ആണ് ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണം. ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സ് ആണ് ഗ്രാവിറ്റി. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിലത്ത് വീണ ഒരു പുസ്തകം നമ്മൾ എടുക്കുമ്പോൾ ഭൂമിയുടെ മൊത്തം ഗ്രാവിറ്റിയും ആ പുസ്തകത്തെ വലിക്കുന്നുണ്ട്. ആ ഗ്രാവിറ്റിയെ ഭേദിച്ചുകൊണ്ടാണ് നമ്മൾ ആ പുസ്തകം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണം എന്ന് പറയാം. ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഭാരം അനുഭവപ്പെടുന്നത്. ഗ്രാവിറ്റി ഇല്ലെങ്കിൽ നമ്മൾ വായുവിൽ പറന്ന് നടക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണം ഗ്രാവിറ്റി ആണെന്ന് പറയാം. കാരണം സൂര്യനുമായി ഭൂമി നിൽക്കുന്ന അകലം കൃത്യമായി നിലനിൽക്കുന്നത് ഗ്രാവിറ്റിയാണ്. ഭൂമി സൂര്യനുമായി ഒരൽപ്പം അകലുകയോ അടുക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഭൂമിയിൽ ജീവൻ എന്ന പ്രതിഭാസം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ഗ്രാവിറ്റി അതിന്റെ അകലം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ചെറിയ ഒരു ഉദാഹരണം പറയാം. ഒരു ചെറിയ ചരടിന്റെ അറ്റത്ത് ഒരു കല്ല് കെട്ടി നമ്മളിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ കൈ സൂര്യനും ആ കല്ല് ഭൂമിയുമായി നമുക്ക് സങ്കല്പിക്കാം. ഇവ രണ്ടിനെയും പിടിച്ചു നിർത്തുന്ന ആ കയറാണ് ഗ്രാവിറ്റി എന്നും സങ്കല്പിക്കാം. എന്നിട്ട് ആ ചരട് അവിടെ കാണുന്നില്ല എന്ന് വെക്കുക. ഇപ്പോൾ എന്തായിരിക്കും കാണുക? ഒരു നിശ്ചിത അകലത്തിൽ കൈക്ക് ചുറ്റും കറങ്ങുന്ന കല്ല്. ഇതേ രീതിയിൽ പ്രപഞ്ചത്തിൽ മൊത്തം വസ്തുക്കളെയും അതിൻ്റെതായ പാതയിൽ ഉറപ്പിച്ച് നിർത്തുന്ന ഫോഴ്സ് ആണ് ഗ്രാവിറ്റി. യഥാർത്ഥത്തിൽ എല്ലാ വസ്തുക്കളെയും ഭൂമി ഒരേപോലെയാണ് ആകർഷിക്കുന്നത്. എന്നുവെച്ചാൽ, ഒരു ചുറ്റുകയും ഒരു തൂവലും ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും താഴേക്കിട്ടാൽ എന്തായിരിക്കും ആദ്യം താഴെ പതിക്കുക? നമ്മുടെ ഉത്തരം ചുറ്റുകയെന്നായിരിക്കും. എന്നാൽ ഗ്രാവിറ്റിയുടെ നിയമം അനുസരിച്ച് ശരിക്കും രണ്ടും ഒരേ സമയമാണ് താഴെ എത്തേണ്ടത്. ചുറ്റികക്ക് ഭാരം കൂടുതൽ ആയതുകൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത്? ഒരേ കമ്പനിയുടെ രണ്ട് കുടകൾ വാങ്ങുക, ഒരേ ഭാരമുള്ളവ, പിന്നെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും കുടകൾ താഴേക്കിടുക, രണ്ടും ഒരേ സമയം താഴെ പതിക്കും. ഒരു കുട തുറന്നുകൊണ്ടും മറ്റൊന്ന് തുറക്കാതെയും ഇട്ടാലോ? തുറന്നു വെച്ച കുട പതുക്കെയായിരിക്കും താഴെ പതിക്കുക, തുറക്കാത്തത് വേഗത്തിൽ താഴെ പതിക്കുകയും ചെയ്യും. അപ്പോൾ ഭാരമല്ല അവിടെ പ്രവർത്തിച്ചത്. നേരത്തെ ചുറ്റുകയും തൂവലും വെച്ച് നടത്തിയ പരീക്ഷണത്തിൽ തൂവൽ വായുവിന്റെ പ്രതിരോധത്തിന് വിധേയമാവുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ എയർ റെസിസ്റ്റൻസ് ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. ചുരുക്കത്തിൽ, വായുവില്ലെങ്കിൽ തൂവലും ചുറ്റുകയും ഒരേ സമയം താഴെ പതിക്കും. ഇത് നമ്മൾ 1971 പരീക്ഷിച്ചറിയുകയുണ്ടായി. അപ്പോളോ മിഷനിൽ ആണ് അത് നടന്നത്. അപ്പോളോ 15 ചന്ദ്രനിൽ വെച്ചായിരുന്നു ആ പരീക്ഷണം. ചന്ദ്രനിൽ വായുമണ്ഡലം ഇല്ലല്ലോ. നാസയിലെ ശാസ്ത്രജ്ഞന്മാർ ചന്ദ്രനിൽ വെച്ച് ഒരു ചുറ്റുകയും തൂവലും കൊണ്ടാണ് ആ പരീക്ഷണം നടത്തിയത്. അവ രണ്ടും ഒരേ സമയത്താണ് നിലത്ത് വീഴുന്നത്. നമുക്ക് വീഡിയോ കണ്ട് തിരിച്ചു വരാം. വീഡിയോയിൽ ചുറ്റുകയും തൂവലും ഒരേ സമയം തന്നെ വീഴുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇതേ പരീക്ഷണം തന്നെ ഭൂമിയിൽ പ്രൊഫസർ ബ്രെയിൻ കോക്സ് വായു നീക്കം ചെയ്ത ഒരു ചേംബറിൽ നടത്തുകയുണ്ടായി. ഒരു പന്തും തൂവലുകളുമാണ് ഇതിന് ഉപയോഗിച്ചത്. ആദ്യം നോർമൽ അവസ്ഥയിൽ ആണ് ചെയ്തത്. സ്വാഭാവികമായും തൂവൽ വളരെ പതുക്കെ ആണ് വന്നത്. നേരത്തെ പറഞ്ഞതുപോലെ എയർ റെസിസ്റ്റൻസ് ആണ് കാരണം, അല്ലാതെ ഭാരമല്ല. എന്നാൽ ഇതേ പരീക്ഷണം മുഴുവൻ വായു നീക്കം ചെയ്തതിന് ശേഷവും ചെയ്തു. നമുക്ക് വീഡിയോ കാണാം. വായുവില്ലാത്ത അത്തരമൊരു അവസ്ഥയിൽ തൂവലും ആ പന്തും ഒരേ സമയമാണ് താഴെ പതിച്ചത്. അപ്പോ ഗ്രാവിറ്റി തിയറി പ്രകാരം എല്ലാ വസ്തുക്കളെയും ഭൂമി ഒരേപോലെയാണ് ആകർഷിക്കുന്നത്. പ്രപഞ്ചത്തിലെ ഓരോ സ്ഥലത്തും വ്യത്യസ്ത ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും. നമ്മുടെ ഭൂമിയിൽ ഒരാളുടെ ഭാരം 100 kg ആണെന്ന് വെക്കുക. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് 100 എന്ന് ഉപയോഗിച്ചത്. അതേ ആൾ ചന്ദ്രനിൽ എത്തിയാൽ അപ്പോൾ അവർക്ക് 16.5 kg ആയിരിക്കും ഭാരമുണ്ടാവുക. കാരണം ചന്ദ്രന്റെ ഗ്രാവിറ്റി ഭൂമിയെ അപേക്ഷിച്ച് കുറവാണ്. ഭൂമിയേക്കാൾ മാസ് വളരെ കുറവാണ് ചന്ദ്രൻ. ഇനി സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ ജൂപ്പിറ്റർ അഥവാ വ്യാഴത്തിൽ അതേ 100 kg ഉള്ള ആള് എത്തിയാലോ? അവിടെ അയാൾക്ക് 252.8 kg ആയിരിക്കും ഭാരമുണ്ടാവുക. ഭൂമിയേക്കാൾ വളരെ വലിയ മാസാണ് വ്യാഴത്തിന്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഗ്രാവിറ്റി ഭൂമിയുടേതിനേക്കാൾ വളരെ അധികവും ആയിരിക്കും. അതായത്, ഒരു വസ്തുവിന്റെ ഭാരം തീരുമാനിക്കുന്നത് ആ വസ്തുവിൽ ചെലുത്തുന്ന ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണം എന്ന് കേൾക്കുമ്പോൾ സർ ഐസക് ന്യൂട്ടനെയാണല്ലോ നമുക്ക് ഓർമ്മ വരിക. ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ കഥ. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ തലയിൽ തന്നെ ആണോ ആപ്പിൾ വീണത് എന്നുള്ള കാര്യം തീർച്ചയല്ല. 1665 കുപ്രസിദ്ധമായ പ്ലേഗ് രോഗം മൂലം കോളേജുകളെല്ലാം നിർത്തിവെച്ചപ്പോൾ വീണ്ടും ലിങ്കൻ ഷെയറിൽ അമ്മയുടെ കൃഷിയിടത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു ന്യൂട്ടന്. ആപ്പിൾ മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ തന്റെ മുന്നിൽ ആപ്പിൾ താഴെ വീണത് കണ്ട് എന്താണ് ഇത് മുകളിലേക്ക് പോകാത്തത്
എന്ന് വിചാരിച്ച ന്യൂട്ടന്റെ ചിന്തയാണ് 22 വർഷത്തിന് ശേഷം ഗുരുത്വാകർഷണ സിദ്ധാന്തമായി 1687 പുറത്തുവന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ജീനിയസ് എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ താഴേക്ക് വീഴുവാൻ കാരണമായ അതേ ഫോഴ്സ് തന്നെയാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുവാനും ഭൂമി സൂര്യരെ ചുറ്റുവാനും മൊത്തം പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ ഇതേ രൂപത്തിൽ ആകർഷിക്കാനും ഭൂമിയിലേക്ക് ആപ്പിൾ വീഴാനുണ്ടായ അതേ ഫോഴ്സ് തന്നെയാണെന്ന് കണ്ടെത്തി. അതാണ് അദ്ദേഹത്തിന്റെ ജീനിയസ്. 1687 അദ്ദേഹത്തിന്റെ പ്രശസ്ത ഗ്രന്ഥമായ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്കയിലൂടെ തന്റെ കണ്ടെത്തൽ അദ്ദേഹം വിശദീകരിച്ചു. കൂടുതൽ വിഷയങ്ങളുമായി വീണ്ടും വരാം.